നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള വാഹന നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്രയുടെയും ടാറ്റയുടെയൊക്കെ ഒരു വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മഹീന്ദ്ര സ്കോർപ്പിയോ എക്സ് എന്ന പേരിൽ ഒരു ട്രേഡ് മാർക്ക് നടത്തിയിട്ടുണ്ട്. അതായത് സ്കോർപ്പിയോ എക്സ് എന്ന പേര് അവർ ഒഫീഷ്യലി ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ അവർ ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വാഹനത്തിനാണ് ഈ ഒരു പേരിടാൻ പോകുന്നത്? നമ്മൾ ആ ഒരു പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്കോർപ്പിയോ എക്സ്, അതായത് സ്കോർപ്പിയോ എന്ന ലേബലിൽ വരുന്ന വാഹനങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ കോണ്ടന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കറിയാം, ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിനെ മഹീന്ദ്ര അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ പ്രോഡക്റ്റാണ്. അതായത് മഹീന്ദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക കൂടാതെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിലേക്കും ഈ ഒരു വാഹനം തീർച്ചയായിട്ടും കൊണ്ടുവരും. കാരണം ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹന നിർമ്മാണ കമ്പനിയാണല്ലോ മഹീന്ദ്ര. അതുകൊണ്ട് തന്നെ അവരുടെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിലേക്കും അവർ കൊണ്ടുവരും. ഈവൻ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. നമ്മൾ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വാഹനം, അതായത് ഒരു ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്ക്, അതിനായിരിക്കും ഈ സ്കോർപ്പിയോ എക്സ് എന്ന് പറയുന്ന ഒരു നാമം കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ വാഹനത്തിന് നിലവിലുള്ള, ശരിക്കും പറഞ്ഞാൽ, എം ഹോക്ക് എഞ്ചിൻ, അതായത് ഓൾ അലുമിനിയം ബിൽഡായിട്ടുള്ള എം ഹോക്ക് എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ നിലനിർത്തും എന്നുള്ളതാണ്. ഫോർ വീൽ ഡ്രൈവാണ്, അത് നമുക്കറിയാം. ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. അതുമാത്രമല്ല, സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. സിക്സ് സ്പീഡ് എസിൻ സോസ്ഡ്, അതായത് ടയോട്ടയ്ക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടയോട്ടയുടെ സബ്സിഡറി എന്ന് തന്നെ നമുക്ക് പറയാം, എസിൻ സോസ്ഡ് ആയിട്ടുള്ള സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആയിരിക്കും ഇതിനകത്തേക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിലേക്ക് 5G കണക്ടിവിറ്റി, അതുമാത്രമല്ല, സേഫ്റ്റി കാര്യത്തിൽ ഒരു കുറവും ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് ഇത്തരം വാഹനങ്ങൾ ഒരു റഫായിട്ടുള്ള ഓഫ് റോഡിന് കൊണ്ടുപോകുമ്പോൾ പോലും ഈ വാഹനത്തിൽ അത്യാധുനിക ടെക്നോളജിയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിനകത്ത് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ എന്ന് പറയുന്ന രീതിക്കുള്ള, അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പവർ മോഡുകൾ, അതായത് ഡ്രൈവ് മോഡുകളും, അതുമാത്രമല്ല, ഇപ്പം ടെറൈൻ മോഡുകളൊക്കെ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഈ വാഹനത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലായിട്ടുള്ള ഒരു പിക്കപ്പ് ട്രക്കാണ്. അത് ലൈഫ് സ്റ്റൈൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, അത് മാത്രമല്ല ഓഫ് റോഡ് പർപ്പസിനും ഉപയോഗിക്കാൻ കഴിയും. അത്രമേലൊരു കേപ്പബിലിറ്റി ഉള്ളൊരു വാഹനമായിരിക്കും മഹീന്ദ്രയുടെ ആ ഒരു പേര് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. സ്കോർപ്പിയോ എക്സ് എന്ന പേരിൽ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ഒരു വാഹനം ഗ്ലോബലി ഷോക്കേസ് ചെയ്തപ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു കോഡ് നെയിം എന്ന് പറയുന്നത് Z121 എന്നുള്ള ഒരു കോഡ് നെയിമിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനം തന്നെയായിരിക്കും, അത് എസ്പെഷ്യലി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് ഇത് കാണിച്ചത്. ഇത് ഗ്ലോബലി വരാൻ പോകുന്നൊരു വാഹനമാണ്. അപ്പോൾ നമ്മളൊന്ന് സമപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്കോർപ്പിയോ എക്സ് എന്നുള്ള പേര് ഏതായാലും ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു വാഹനത്തിലേക്കായിരിക്കും കൊടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾക്ക് ഇന്ത്യയിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഇസൂസിൻ്റെ ഡിമാക്സ്, വി ക്രോസ് ഒക്കെ പോലെയുള്ള വാഹനങ്ങൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിരുന്നുള്ളൂ. ഇപ്പോൾ വളരെയധികം പ്രൈസ് കൂട്ടി വെച്ചിട്ടുള്ള ടൊയോട്ടയുടെ ഹൈലെക്സ് എന്ന് പറഞ്ഞൊരു വാഹനവും നിലവിലുണ്ട്. അപ്പോൾ പ്രൈസ് കൂട്ടി വെച്ചിട്ട് അത് അഫോർഡബിൾ അല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് യാതൊരുവിധ കാര്യവുമില്ല. എനിക്ക് തോന്നുന്നു സ്കോർപ്പിയോ എക്സ് എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കിനെ മഹീന്ദ്ര അങ്ങനെ അവതരിപ്പിക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്കൊക്കെ ഈ ഒരു വാഹനത്തെ കൊണ്ടുവരും. തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ, ഒരു ഫസ്റ്റ് ടൈം ന്യൂസ് എന്നുള്ള രീതിക്ക് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.